പേരച്ചം എന്നാൽ എന്ത്? നാല് ചോയ്സ് ഉണ്ട്, അതിൽ ബി ആണ് ആൻസർ. ഉത്തരം ക്രിയ കൊണ്ട് നാമത്തെ വിശേഷിപ്പിക്കുന്നത്. മലയാള ഭാഷയ്ക്കില്ലാത്തത്, ചോയ്സിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, പൂജക ബഹുവചനം. ഉത്തരം ദ്വിവചനമാണ്, ദ്വിവചനം മലയാള ഭാഷയ്ക്കില്ല. അതിൽ ഏകവചനവും ബഹുവചനവും നിങ്ങൾക്കറിയാം. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി ബഹുത്വമില്ലാത്തിടത്ത് ബഹുമാനത്തിനായി പ്രയോഗിക്കുന്ന ബഹുവചനം, അതാണ് പൂജക ബഹുവചനം. ഉദാഹരണം കുരുക്കൾ, സോമിയാർ എന്നൊക്കെ പറയുന്നു. ദിസ് ഈസ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക. ഉത്തരം ഇത് അടിയന്തരമായ ഉത്തരവാണ്. സീറോ അവർ എന്നതിൻ്റെ ഉചിതമായ മലയാള രൂപം. ഉത്തരം ശൂന്യവേള. വാൽമീകി രാമായണ കാവ്യരചനയ്ക്ക് പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം. ഉത്തരം അനുഷ്ടുപ്പ്. അടുത്ത ചോദ്യം, ശരിയായ രൂപമേത്? ചോയ്സ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ജ്യേഷ്ഠൻ എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഉത്തരം, ശരിയായ ഉത്തരം സി ആണ്. ഭൂമി എന്ന അർത്ഥം ഇല്ലാത്ത ശബ്ദം. ചോയ്സിൽ ധരണി, മേദിനി, അവനി, തരണി. ഉത്തരം തരണിയാണ്. സൂര്യൻ, രശ്മി എന്നീ അർത്ഥങ്ങളിലാണ് തരണി എന്ന പദം ഉപയോഗിക്കുന്നത്. നീലാകാശം സമാസമെന്ത്? ഉത്തരം കർമ്മധാരയൻ. നീലാകാശം എന്ന പദം വിഗ്രഹിക്കുമ്പോൾ നീലയായ ആകാശം എന്നാണ് അർത്ഥം കിട്ടുന്നത്. ഇവിടെ വിഭക്തി പ്രത്യയമില്ലാതെ നിർദ്ദേശികയിൽ തന്നെ പൂർവപദം അതായത് നീല വരുന്നു. ഇങ്ങനെ വരുന്ന സമാസമാണ് കർമ്മധാരയൻ. ഏകകാരണ്യമഥവാ ബഹുത്വമാം ഏകഹേതു ബഹു കാര്യകാരിയാം ഈ വരികളുടെ അർത്ഥം എന്ത്? ഉത്തരം ഒരു കാര്യം പല കാരണങ്ങളിൽ നിന്നുണ്ടാകുന്നു. ഒരു കാരണം പല കാര്യങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പ്രയോജകക്രിയ ഏത്? ചോയ്സിലെ ഒന്നാമത്തേത് പറക്കുന്നു, നടക്കുന്നു, ഓടിക്കുന്നു, വീഴുന്നു. ഉത്തരം ഓടിക്കുന്നു. പ്രയോജകം എന്ന് പറഞ്ഞാൽ പരപ്രേരണയാൽ ചെയ്യുന്നത്. ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന പ്രയോഗത്തിനർത്ഥം. ഉത്തരം ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും നേരിടുക. They may be called birds of the same feather. തർജ്ജിമ ചെയ്യുക. ഉത്തരം അവരെ ഒരേ തൂവൽ പക്ഷികളെന്നു വിളിക്കാം. കൂനുള്ള എന്ന അർത്ഥം വരുന്ന വാക്ക്. ഉത്തരം എന്നാല് ചോയ്സ് ഉണ്ട്, അല്ല ഉത്തരം ഡി ആണ്, മന്ദര. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ചോയ്സിൽ നാല് ചോയ്സ് ഉണ്ട്, അതിലെ ഉത്തരം ഡി ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം. ഒന്നാമത്തത് അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചമൊന്നും ഇതിനില്ല. ബി അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചം ഇതിനില്ല. സി അതിനേക്കാൾ ഒരു മെച്ചമൊന്നും ഇതിനില്ല. ഡി അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. അല്ല ഉത്തരം അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. ഉത്തരം ഡി ആണ്. അവൾ ഉറങ്ങുന്നു അടിവരയിട്ട ക്രിയ ഏതാണ്? ഉത്തരം അകർമ്മകമാണ്.
ആരെ അല്ലെങ്കിൽ എന്തിനെ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉള്ള ക്രിയകൾ സകർമ്മകം, അതായത് കർമ്മമുള്ള ക്രിയകൾ. മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാത്ത ക്രിയകൾ അകർമ്മകം, കർമ്മമില്ലാത്ത ക്രിയകൾ. ശരിയായ തർജ്ജിമ എഴുതുക. ഫ്രണ്ട്സ് ആർ ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്. ഹലോ, ഉത്തരം: സുഹൃത്തുക്കൾ ദൈവത്തിൻ്റെ വരദാനമാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ബേർഡ് ദ പീകോക്ക് ഈസ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള തർജ്ജമ: മയിൽ മനോഹരമായൊരു പക്ഷിയാണ്. ഒറ്റപ്പദങ്ങൾ എഴുതുക. പറയുന്ന ആൾ വക്താവ്, കാണുന്ന ആൾ പ്രേക്ഷകൻ. എട്ടെണ്ണം ചേർത്തത് അഷ്ടകം. 12 വർഷക്കാലം വ്യാഴവട്ടം. കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ. ദ കോർട്ട് സെറ്റ് അസൈഡ് ദ വെർഡിക്റ്റ് ഓഫ് ദ ജൂറി. തർജ്ജമ ചെയ്യുക. ഉത്തരം: കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി. വെർഡിക്റ്റിൻ്റെ മീനിങ് വിധി എന്നാണ്. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി. ഉത്തരം: ചങ്ങമ്പുഴ. നിയോജക പ്രകാരത്തിന് ഉദാഹരണം ഏത്? 4 ചോയ്സ് ഉണ്ട്. അതിൽ എ ആണ് ശരിയായ ഉത്തരം. വരട്ടെ, ഇൻ, അട്ടെ എന്നിവയാണ് നിയോജക പ്രകാരത്തിൻ്റെ പ്രത്യയങ്ങൾ. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ആരുടെ വരികൾ? ഉത്തരം: കടമ്മനിട്ട. ഒരു പദം ആവർത്തിക്കുന്നത് വഴി അർത്ഥവ്യത്യാസമുണ്ടാക്കുന്ന അലങ്കാരം. ഉത്തരം: യമകം. അക്ഷരക്കൂട്ടമൊന്നായിട്ടർത്ഥം ഭേദിച്ചിടും പടി ആവർത്തിച്ചു കതിച്ചീടിൽ യമഹം പലമാതിരി. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്നതിനു സമാനമായ പഴഞ്ചൊല്ല് ഏത്? ഉത്തരം: ആളേറെ പോകുന്നതിൽ നിന്ന് താനേറെ പോകുന്നതാണ്. അക്സെപ്റ്റ് ദിസ് ഫോർ ദ ടൈം ബീയിങ് എന്നതിന് ഉചിതമായ പരിഭാഷ ഏത്? ഉത്തരം: തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക. ഹീ പുട്ട് ഔട്ട് ദ ലാമ്പ് എന്നതിൻ്റെ ശരിയായ തർജ്ജമ എഴുതുക. ഉത്തരം: അവൻ വിളക്കണച്ചു. മലയാള ശൈലികൾ: ചർവിത ചർവണം, പറഞ്ഞതു തന്നെ വീണ്ടും പറയുക. അങ്കുലീ പരിമിതം, വിരലിൽ എണ്ണാവുന്നത്. അജഗജാന്തരം, വലിയ വ്യത്യാസം. കാകതലീയം, കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയുക. ചക്രം ചവിട്ടുക, ബുദ്ധിമുട്ടുക. ശരിയായ പ്രയോഗമേത്? ഉത്തരം എ ആണ്, പ്രതിനിധീകരിക്കുക. തെറ്റായ രൂപമേത്? 4 ചോയ്സ് ഉണ്ട്. അതിൽ ഉത്തരം സി ആണ്, അഞ്ജലി. ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ് ഓഫ് ദ ചാർജസ് ഓഫ് ബ്രിബറി. തർജ്ജമ ചെയ്യുക. ഉത്തരം: കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ നിന്നും അവൻ പിൻവലിഞ്ഞു. വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയമെന്ത്? ഉത്തരം: ചുമരുകൾക്ക് പോലും ചെവിയുണ്ട്.